അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ അശ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹാബിഹിൽ ഫായിസീൻ. اللهم رب اشرح لي صدري ويسر لي امري واحلل عقدة من لساني يفقه قولي. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മൾ ഈ ഒരുമിച്ച് കൂടിയതിനെ പരിപൂർണമായി കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ഈ ഒരുമിച്ച് കൂടിയതുപോലെ അവൻ്റെ ജന്നാത്തുൻ നഈമിലും നമ്മെ എല്ലാം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹത്തരമായ റമളാൻ ഷരീഫിൻ്റെ നാലാമത്തെ ദിവസമായ ഇന്ന് നാം ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇത് കേൾക്കുന്നവർക്കും ആമീൻ പറയുന്നവർക്കും എല്ലാവർക്കും ഇതൊരു സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. അതിന്റെ പ്രതിഫലം കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ ഒരുപാട് വിശദീകരിക്കുന്നില്ല. മഹത്തരമായ റമളാൻ ഷരീഫ് കടന്നു വന്നാൽ നാം ശ്രദ്ധിക്കേണ്ട ഏറ്റവും വലിയൊരു അവയവമാണ് നാവ് എന്നുള്ളത്. മഹത്തരമായ നാവ് എന്നുള്ളത് ഈ നാവിൻ്റെ ഗുണങ്ങളെക്കാളേറെ ദോഷമുള്ളതായ ഈ നാവിനെ നാം സൂക്ഷിക്കൽ ഏറ്റവും അത്യാവശ്യമാണ്, അത്യന്താപേക്ഷിതമായ കാര്യമാണ്. നാവിനെ നാം സൂക്ഷിച്ചിട്ടില്ല എങ്കിൽ, നാവിനെ നാം കടിഞ്ഞാനിട്ടിട്ടില്ല എങ്കിൽ മഹത്തരമായ റമളാൻ ഷരീഫിൽ നാം ഈ നോൽക്കുന്ന നോമ്പുകളൊന്നും ഫലമില്ലാതാവുകയും തൽഫലമായി നമുക്ക് ഈ നോമ്പ് കൊണ്ടൊരു ഗുണവുമില്ല, സ്വർഗം കരസ്ഥമാക്കാൻ റയ്യാനിലൂടെ കയറാൻ നമുക്ക് സാധിക്കാതെ വരികയും ചെയ്യും. അതുകൊണ്ട് നാം നാവെന്ന് പറയുന്ന അവയവത്തിനെ കടിഞ്ഞാനിടണം. നാവുകൊണ്ട് ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളെ നമ്മൾ ഉപേക്ഷിക്കണം. അതുകൊണ്ട് നാവുകൊണ്ട് ചെയ്യാൻ കഴിയുന്നതായി എല്ലാ ഖൈറാത്തുകളെയും നമ്മൾ ചെയ്യാൻ തയ്യാറാവുകയും ചെയ്യണം. അങ്ങനെ ചെയ്താൽ അവന്റെ നോമ്പാണ് അല്ലാഹു തആല സ്വീകരിക്കുക, അവന്റെ ഇബാദത്താണ് അല്ലാഹു തആല സ്വീകരിക്കുക എന്ന് പ്രവാചകൻ പഠിപ്പിക്കുകയാണ്. അതിൽ നിന്ന് നാം ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനെക്കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അല്ലാഹു തആല തൗഫീക് നൽകട്ടെ. ഒന്ന് രണ്ട് കാര്യങ്ങൾ മാത്രം ഉപേക്ഷിക്കുക. അതിനെക്കുറിച്ച് മാത്രം ഒരുപാട് സമയം നമുക്ക് ഈ സമയത്ത് കളയാനില്ലാത്തത് കൊണ്ട് ഞാൻ നാം അതായി നാം നാവുകൊണ്ട് പ്രവർത്തിക്കുന്നതിൽ ഉപേക്ഷിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്തെന്നറിയുമോ? നമ്മുടെ നോമ്പിനെ ഫസാദാക്കി കളയുന്ന, നമ്മുടെ ഇബാദത്തുകളെ ഫസാദാക്കി കളയുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്തെന്നറിയുമോ? പരിശുദ്ധ ഖുർആൻ പറഞ്ഞതാണ്, ഉപമയോടുകൂടി പറഞ്ഞ കാര്യമാണ്. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്, നിങ്ങൾ
പരദൂഷണത്തെ ഉപേക്ഷിക്കണേ, നിങ്ങൾ പരദൂഷണത്തെ ഉപേക്ഷിക്കണേ, പരദൂഷണം നിങ്ങൾ ഉപേക്ഷിച്ച് കളയണേ. അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിലൂടെ പറയുകയാണ്, നിങ്ങളൊരാളെയും പരസ്പരം ഗീബത്ത് പറയല്ലേ, പരദൂഷണം പറയല്ലേ. അയുഹിബ്ബു അഹദുക്കും അൻ യാകുല ലഹ്മ അഖീഹി മൈതാ ഫകരിഹ്തുമൂ. നിങ്ങളാരെങ്കിലും ഒരു മരണപ്പെട്ട സഹോദരന്റെ പച്ചമാംസം ശവം അവിടെ കിടക്കുകയാണ്, ശവം ഇങ്ങനെ കിടക്കുകയാണ്, കിടക്കുന്ന ശവത്തിന്റെ അരികിൽ ചെന്നിട്ട് അവിടെ നിന്നൊരല്പം മാംസം കഴിക്കാൻ നിങ്ങൾ ഇഷ്ടപ്പെടുമോ? അതുപോലെ അതിനെ നിങ്ങൾ വെറുക്കുന്നത് പോലെ പരദൂഷണം പറയുന്നതിനെയും നിങ്ങൾ ഉപേക്ഷിക്കണേ എന്ന് പരിശുദ്ധ ഖുർആൻ. ഒരിക്കൽ അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സഹാബത്തിന്റെ ഇടയിലിരിക്കുമ്പോൾ വല്ലാത്തൊരു മോശമായ ദുർഗന്ധം അവിടെ വമിക്കുകയാണ്, ദുർഗന്ധം വന്നുകൊണ്ടിരിക്കുകയാണ്, ദുർഗന്ധം വരുന്നു വരുന്നു. അല്ലാഹുവിന്റെ ഹബീബ് സഹാബത്തുൽ കിറാമിനോട് ചോദിക്കുകയാണല്ലയോ, സഹാബ എന്തിൻ്റെതെന്നറിയുമോ സഹാബ? ആ വാസന വരുന്നത് എന്തിൻ്റെ വാസനയെന്നറിയുമോ സഹാബ? സഹാബത്ത് പറഞ്ഞു, അല്ലാഹു റസൂലുഹു അലം, അല്ലാഹുവിനും റസൂലിനും മാത്രം അറിയാം, ഞങ്ങൾക്കറിയില്ല എന്ന് പറയുമ്പോ അല്ലാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്, മിനീങ്ങളായ ആളുകളിൽ നിന്ന് അവർ പരദൂഷണം പറയുന്ന ആ പരദൂഷണക്കാരുടെ വാസനയാണത്. അത്ര വൃത്തികെട്ട വാസനയാണ്, അത്രയ്ക്ക് ദുർഗന്ധമാണ് പരദൂഷണത്തിന്. എന്ന് മാത്രമല്ല അല്ലാഹുവിന്റെ ഹബീബ്, ലമ്മാ ഉരിബി മറർതു ബിഖൗമിൻ ലഹും അൽഫാറു മിൻ നുഹാസ്. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം മിഹ്റാജിന്റെ യാത്ര ചെയ്യുകയാണ്. മിഹ്റാജിന്റെ യാത്ര ചെയ്യുമ്പോൾ പല കാഴ്ചകളും കണ്ടു. ആ കാഴ്ചകളിൽ ഒരു കാഴ്ച കാണുകയാണ്. ഏതാണ് ആ കാഴ്ച എന്നറിയുമോ? അല്ലാഹുവിന്റെ ഹബീബ് കണ്ട കാഴ്ച എന്താണെന്നറിയുമോ? ചില ആളുകൾ അവരുടെ നെഞ്ചുകളും കൈകാലുകളും മുഖവുമെല്ലാം മാന്തിപ്പിളർക്കുകയാണ്. അവരുടെ നഖങ്ങൾ ചെമ്പിനാലുള്ള നഖങ്ങളാണ്. അങ്ങനെയുള്ള നഖങ്ങൾ കൊണ്ടവർ കൈകാലുകളും മുഖങ്ങളും എല്ലാം മാന്തിപ്പിളർക്കുകയാണ്, നെഞ്ചുകളെല്ലാം മാന്തിപ്പിളർക്കുകയാണ്. ആ സമയത്ത് ജിബ്രീലിനോട് ഞാൻ ചോദിച്ചു, അല്ലയോ ജിബ്രീൽ, മാ മൻ ഹൗല, ആ കൗമേതാണ്, അങ്ങനെ ചെയ്യുന്ന വിഭാഗം ആരാണ് ജിബ്രീലേ എന്ന് ചോദിക്കുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം പറയുകയാണ്, ഖാല ഹൗല ഇല്ലദീന യഅകുലൂന ലഹുമൻ നാസ് വയഖൗന ഫിയറ, ജനങ്ങളുടെ പച്ചമാംസം കഴിക്കുന്ന ആളുകളായിരുന്നു, പരദൂഷണം പറയുന്ന ആളുകളായിരുന്നു. എന്നു മാത്രമല്ല, സ്വന്തം കാര്യം ചിന്തിക്കുന്നതിനേക്കാൾ കൂടുതൽ മറ്റുള്ളവരുടെ കാര്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നവരായിരുന്നു ഇവർ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞ ഒരു സംഭവം കൂടി പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് പ്രവാചകൻ സഹാബത്തിനോട് ചോദിക്കുകയാണ്, എന്താണ് ഐബത്ത്, എന്താണ് ഐബത്ത് എന്ന് നിങ്ങൾക്കറിയുമോ സഹാബ? നമ്മൾ ഐബത്ത് പറയരുത്, ചെയ്യരുത് എന്ന് പറഞ്ഞു. പക്ഷേ ഐബത്ത് എന്ന് പറഞ്ഞാൽ എന്തെന്നറിയുമോ സഹാബ? സഹാബത്തിനോട് ചോദിച്ചു, ഐബത്ത് എന്ന് പറഞ്ഞാൽ
സഹാബത്തിനോട് ചോദിച്ചു, ഗൈബത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? സഹാബത്തിന് എന്നിട്ട് മറുപടി പറഞ്ഞു കൊടുക്കുകയാണ്, ഗൈബത്ത് എന്ന് പറഞ്ഞാൽ ദിക്റുക അഖാകമായക്റഹു, തന്റെ സഹോദരന് വെറുപ്പുള്ള ഒരു കാര്യം അവനെ കുറിച്ചോ അല്ലാതെ വേറെ എന്ത് കാര്യമാവട്ടെ, ഏത് വിഷയമാവട്ടെ, അവൻ ഇഷ്ടമില്ലാത്ത വെറുക്കുന്ന ഒരു കാര്യം മറ്റുള്ളവരോട് പറയലിനാണ് ഗൈബത്ത് എന്ന് പറയുന്നത്. അപ്പോൾ എന്നെ കുറിച്ച് ഗൈബത്ത് പറയുമ്പോൾ എനിക്ക് ഇഷ്ടമില്ലാത്ത ഒരു കാര്യമാണ് അവൻ പറയുന്നതെങ്കിൽ അത് ഗൈബത്താണ്. എനിക്കിഷ്ടമില്ലാത്ത ഒരു കാര്യം മറ്റൊരാളോടോ അല്ലെങ്കിൽ എനിക്കിഷ്ടമില്ലാത്ത പൊരുത്തമില്ലാത്ത ഒരു കാര്യം പറയുന്നതിനാണ് ഗൈബത്ത് എന്ന് പറയുക. അപ്പൊ സഹാബത്ത് ചോദിച്ചു, അല്ലയോ നബിയേ, അയാൾക്ക് ഉള്ള ഒരു കാര്യമാണെങ്കിലോ ഈ പറയുന്നത്, അയാളിൽ ഉള്ള ഒരു കാര്യമാണ് ഇപ്പൊ നമ്മൾ പറയുന്നതെങ്കിലോ, ജനങ്ങളിൽ ഉള്ള ഒരു സംഭവം തന്നെയാണ് നമ്മൾ പറയുന്നതെങ്കിലോ. അവന്റെ ഹബീബ് പറഞ്ഞു, ഉള്ളതാണെങ്കിലും അവൻ ഇഷ്ടമില്ലാത്തത് ഉള്ളതാണെങ്കിൽ ഗൈബത്താകും, അത് ഇല്ലാത്തതാണെങ്കിൽ കളവുമായിട്ട് അള്ളാഹു തആല പരിഗണിക്കും. എന്തായാലും ഇഷ്ടമുള്ളതാണെങ്കിലും ഉണ്ടാക്കി പറയുന്നതാണെങ്കിലും ആ വിഷയം നമ്മൾ ഒഴിവാക്കലാണ് ഏറ്റവും ഖൈർ. അള്ളാഹുവിന്റെ ഹബീബ് സഹാബ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ഒരുപാടുണ്ട്, ഒരുപാട് ഹദീസുകളുണ്ട്. ഒരൊറ്റ ഹദീസ് കൂടി പറഞ്ഞ അടുത്ത കാര്യത്തിലേക്ക് കടക്കാം. അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പ്രവാചകൻ രണ്ട് ഖബറിന്റെ ഇടയിലൂടെ നടന്നു പോവുകയാണ്. ആ സമയത്ത് അതാ ഖബറാളികളിൽ രണ്ടാളുകൾ ശിക്ഷിക്കപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. അവർ ശിക്ഷിക്കപ്പെട്ടു കൊണ്ടിരിക്കുകയാണ്. വലിയ ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിലല്ല ഖബറിൽ അവർ ശിക്ഷിക്കപ്പെടുന്നത്, വലിയ ഒരു തെറ്റ് ചെയ്തതിന്റെ പേരിലല്ല ശിക്ഷിക്കപ്പെടുന്നത്. ഒന്നാമത്തെ ആള് മൂത്രമൊഴിക്കുമ്പോൾ ശരിയായ രീതിയിൽ അതിനെ ശരിയായ രീതിയിൽ ശുദ്ധീകരണം നടത്താത്ത ആളായിരുന്നു ഒന്നാമത്തെ ആൾ. രണ്ടാമത്തെ ആളോ രണ്ടാമത്തെ ആളെ പരീക്ഷിച്ചു കൊണ്ടിരുന്നത്, അയാളെ ശിക്ഷിച്ചു കൊണ്ടിരുന്നത് അത് ഗൈബത്തിന്റെ പേരിലാണ്, ഗൈബത്തിന്റെ പേരിലാണെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. ചിന്തിച്ചു നോക്കണം, നമ്മുടെ വിഷയങ്ങൾ ശ്രദ്ധിക്കണം, രണ്ടാമതായി പറയുന്നു നാവിന്റെ രണ്ടാമത്തെ അപകടം എന്താണ്? ശാപമാണ്, ശപിക്കലാണ്, ഒരു മനുഷ്യനെ ശപിക്കലാണ്. നമ്മൾ ചിന്തിച്ചു നോക്കണം, ശപിക്കാൻ പാടില്ല. അത് മൃഗങ്ങളായാലും ആരായാലും ശാപം നടത്താൻ പാടില്ല. മഴ പെയ്യുമ്പോഴായാലും വെയിൽ കൊള്ളുമ്പോഴായാലും അതല്ല, വലിയ പ്രളയങ്ങളും പേമാരികളും വരുമ്പോഴായാലും ഒരാളെയും ശപിക്കാൻ പാടില്ല എന്ന് പരിശുദ്ധ ഖുർആൻ പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ പരിശുദ്ധ പ്രവാചകന്റെ ഹദീസുകളിലൂടെയും നമുക്ക് വ്യക്തമായി കാണാൻ കഴിയും. ചിന്തിച്ചു നോക്കണം, നമ്മൾ മൃഗങ്ങളെ ശപിക്കുന്നവരുണ്ടാവാം, അതല്ലാത്ത ആളുകളുണ്ടാവാം, ജനങ്ങളെ ശപിക്കുന്നവരുണ്ടാകാം, മക്കളെ ശപിക്കുന്നവരുണ്ടാകാം. അല്ലാഹു തആല അങ്ങനെയുള്ള ശാപവാക്കുകൾ പറയുന്നതിനെക്കുറിച്ച് പറയാൻ കാത്തിരിക്കട്ടെ. നമ്മൾ ചിന്തിച്ചു നോക്കണം, മൂന്ന് സമയത്ത് നമ്മുടെ മക്കളെയൊക്കെ ശപിക്കാറുണ്ടെങ്കില് ആ മക്കൾക്ക് വല്ലാത്ത ബുദ്ധിമുട്ടുകൾ, ഒരിക്കലും മാറാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ അവർക്കുണ്ടായി തീരാൻ സാധ്യതയുണ്ട്. ഏതാണ് ആ സമയങ്ങള്? മൂന്ന് സമയത്തുള്ള ദുആകൾ അല്ലാഹു തആല ഒരിക്കലും തള്ളിക്കളയൂല. മൂന്നാളുകളുടെ ദുആകൾ അല്ലാഹു തആല തള്ളിക്കളയുന്നതല്ല. അതാരുടേതാണ്? അതിലൊന്നാമത്തത് ഞാൻ പറഞ്ഞല്ലോ, വദഅവത്തുൽ വാലിദി ലിവലദിഹി,
എന്റെ മക്കൾക്കെതിരിൽ മാതാപിതാക്കൾ ചെയ്യുന്ന ദുആയാണ്. മക്കൾ എന്തെങ്കിലും മോശമായ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ ശപിക്കുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ ആ മനുഷ്യന്മാര് ശ്രദ്ധിക്കണേ, മക്കളെ ശപിക്കുന്ന വിഷയം ഒഴിവാക്കണേ. മക്കൾ മാതാപിതാക്കൾ നോക്കാതെ വരുമ്പോ, അല്ലെങ്കിൽ മാതാപിതാക്കളുമായി എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോ, നശിച്ചവനെ അല്ലെങ്കിൽ നീ നശിച്ചു പോകട്ടെ എന്നൊക്കെ പറഞ്ഞ് ശപിക്കുന്ന ആളുകളെ നമുക്ക് കാണാൻ കഴിയും. അങ്ങനെയുള്ള ആളുകളിൽ നാം പെട്ടുപോകാൻ പാടില്ല. അങ്ങനെ സംഭവിച്ചാൽ ആ ശാപം അത് ഉറപ്പായിട്ടും അവരിലേക്ക് സംഭവിക്കുമെന്ന് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു തരികയാണ്. ഒരു മോശമായ തിന്മയിൽ പോലും, ഒരു മോശമായ പ്രശ്നത്തിൽ പോലും ഒരാളെയും ശപിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ ഹബീബിന്റെ അധ്യാപനത്തിൽ കാണാം, കുന്നായിദ റായിന റജുല യൽഅനു അഖാഹു റായിന ഐൻ ഖദ് അതാ ബാബം മിനൽ ഖബായിർ. ഏതെങ്കിലും ഒരു മനുഷ്യൻ ഒരാളെ ശപിക്കുന്നത് ഞങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അയാൾ എന്തോ ഒരു വലിയ പാപം ചെയ്തിരിക്കുന്നു എന്ന് ഞങ്ങൾ ഇങ്ങനെ ചിന്തിക്കുമായിരുന്നു. എന്നുവെച്ചാൽ അത്രയ്ക്ക് പഠനം ഞങ്ങൾ പ്രവാചകനിൽ നിന്ന് അതിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഒരാളെയും ശപിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് മുഅ്മിനായ ഒരു മനുഷ്യനെ ശപിക്കുക എന്നുള്ളത് അവനെ കൊല്ലുന്നത് പോലെയാണ്, കൊല്ലുന്നത് പോലെയാണ്. നമ്മൾ ചിന്തിക്കുന്നില്ല. വിഷയങ്ങളൊന്നും ചിന്തിക്കണം. അവനെ കൊല്ലുന്നതിന് തുല്യം കൊല്ലുന്നത് പോലെ. അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീക് നൽകി. അവനെ കൊല്ലുന്നത് പോലെ. അള്ളാഹുവിന്റെ ഹബീബിന്റെ അധ്യാപനങ്ങളിൽ കാണാം, മൃഗങ്ങളെ ശപിക്കാൻ പാടില്ല. മൃഗങ്ങളെ നിങ്ങൾ ശപിക്കാൻ പാടില്ല. അള്ളാഹുവിന്റെ ഹബീബ് ഒരിക്കൽ യാത്ര പോവുകയാണ്. കാന റജുലും മഅ റസൂലില്ലാഹ്, അള്ളാഹുവിന്റെ ഹബീബിന്റെ കൂടെ ഒരാളുണ്ട്. ആ മനുഷ്യൻ തന്റെ മൃഗത്തിന്റെ മുകളിൽ ഇങ്ങനെ കയറിയിരിക്കുകയാണ്, എന്നിട്ട് ആ മൃഗത്തിനെ ശപിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രവാചകൻ പറയുന്നു, ഫഖാല നബിയു യാ അബ്ദല്ലാ ലാ തസ്റമാനാ ലാ തസ്റമാനാ, ഞങ്ങളോടൊപ്പം നീ വരേണ്ടതില്ല. അല ബഴീരിൻമല്ലോ, ലേനത്താക്കപ്പെട്ട ഈ ശപിക്കപ്പെട്ട മൃഗവുമായി ഞങ്ങളുടെ കൂടെ നീ ഇനി വരരുത് എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യനെ ആ കൂട്ടത്തിൽ നിന്ന് ആട്ടിയോടിക്കുന്ന ഒരു കാഴ്ച അത് കാണാൻ കഴിയും. ചരിത്രങ്ങളിൽ കാണാൻ കഴിയും. ശപിക്കപ്പെട്ട മൃഗവുമായി ഞങ്ങളുടെ കൂടെ ഇനി വരേണ്ടതില്ല എന്ന് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ ഒരു മനുഷ്യനെ ശപിക്കുന്ന വിഷയം മൃഗങ്ങളായാലും മനുഷ്യരായാലും ഏതാളുകളായാലും നമ്മൾ ശപിക്കുന്ന വിഷയം, നാവുകൊണ്ട് ചെയ്യുന്ന വിഷയം ശ്രദ്ധിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. നമ്മൾ ചിന്തിച്ചു നോക്കണം. അടുത്തതായി പറയുന്നു, നിങ്ങൾ ചീത്ത പറയലിനെ ഒഴിവാക്കണേ, ശത്തമത്തിനെ ഒഴിവാക്കണേ, ചീത്ത പറയലിനെ ഒഴിവാക്കണേ. അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറയുകയാണ്, നിങ്ങൾ ഒരാളെയും ചീത്ത പറയല്ലേ. അള്ളാഹു അല്ലാത്തവര് വിളിച്ച് പ്രാർത്ഥിക്കുന്നവരെ പോലും നിങ്ങൾ ചീത്ത പറയല്ലേ? അങ്ങനെ പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടും വല്ലാത്ത പ്രശ്നമാണ്.
ചില ആളുകൾ പറയും ഞാനെല്ലാം വെട്ടി തുറന്ന് പറയുന്ന ആളാണ്, ഞാനെല്ലാം തുറന്നടിക്കുന്ന ആളാണ്, പക്ഷേ അത് പാടില്ല. ചില കാര്യങ്ങൾ വല്ലാതെ ശ്രദ്ധിച്ച് പറഞ്ഞാൽ നല്ലതാണ്, പക്ഷേ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു പോയാൽ അത് പറഞ്ഞത് തിരിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ വന്നാൽ വല്ലാത്ത ഖേദത്തിനത് കാരണമായി തീരുമേ. അതുകൊണ്ട് ചീത്ത പറയുമ്പോ, ഒരാളോട് ദേഷ്യപ്പെടുമ്പോ അതൊന്ന് ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് പ്രശ്നം വരും, വല്ലാത്ത ബുദ്ധിമുട്ടുണ്ടാവും. പ്രവാചകൻ ഒരിക്കൽ അള്ളാന്റെ ഹബീബ് ഒരിക്കൽ സഹാബത്തുൽ കിറാമിനോട് ചോദിക്കുകയാണ്, അല്ലയോ സഹാബ, അല്ലയോ സഹാബത്തെ, സഹാബത്തെ, അതദറൂന മനിൽ നഫ്ലിസ്, അതദറൂന മനിൽ നഫ്ലിസ്, ഏറ്റവും വലിയ പാപ്പരാരെന്നറിയുമോ സഹാബ, ഏറ്റവും വലിയ പാപ്പരാരെന്നറിയുമോ സഹാബ. അല്ലാഹുവിന്റെ ഹബീബിനോട് സഹാബത്ത് പറയുകയാണ്, അല്ലയോ നബിയെ, ഞങ്ങൾ മുഫ്ലിസ് എന്ന് പറയുന്നത് മല്ലാ ദിർഹമലഹു വലാ മതാ, സമ്പാദ്യമില്ല, കച്ചവട ചരക്കുകളില്ല, അങ്ങനെയുള്ള ആളുകളെയാണ് ഞങ്ങൾ പാപ്പര് എന്ന് പ്രത്യേകിച്ച് പറയുന്നത്. ഞങ്ങളുടെ ഭാഷയിൽ അയാളാണ് പാപ്പരത്വമുള്ള ആള്. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബ് പറയുകയാണ് അതൊന്നുമല്ല മുഫ്ലിസ് എന്ന് പറഞ്ഞാൽ. വാചകൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്, ഇന്നൽ മുഫ്ലിസ മിൻ ഉമ്മതി, എന്റെ ഉമ്മത്തിലുള്ള മുഫ്ലിസ് ആരെന്നറിയുമോ, യതി യൗമൽ ഖിയാമത്തി ബിസ്വലാത്തിൻ വസിയാമിൻ വസകാത്ത്, അവൻ ഖിയാമത്ത് നാളിൽ നിസ്കാരവും കയ്യിലുണ്ടാവും, നോമ്പ് പിടിച്ചതെല്ലാം കയ്യിലുണ്ടാവും, സകാത്ത് കൊടുത്തത് കയ്യിലുണ്ടാവും, ഹജ്ജ് ചെയ്തത് കയ്യിലുണ്ടാവും, എല്ലാ സാധനങ്ങളും കൊണ്ടവൻ സ്വർഗത്തിലേക്ക് കടക്കാൻ പോവുകയാണ്, സ്വർഗത്തിലേക്ക് പ്രവേശിക്കാൻ പോവുകയാ. അങ്ങനെ പ്രവേശിക്കാൻ പോകുന്ന സമയത്ത് അവന്റെ അടുക്കലേക്ക് ഒരുപാട് ആളുകൾ ഇങ്ങനെ ഓടി വരികയാണ്. ഒരുപാട് ആളുകൾ ഓടി വന്നിട്ട് അവനെ കുറിച്ച് പറയുകയാണ്, ഒരുഭാഗം ആളുകൾ ഓടി വന്നിട്ട് പറയും, ഇവൻ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, ഇവൻ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട്, ഇവൻ എന്നെ വ്യഭിചാരാരോപണം നടത്തിയിട്ടുണ്ട്, എന്റെ ധനം കഴിച്ചിട്ടുണ്ട്, അനർഹമായി എന്റെ സമ്പാദ്യം കഴിച്ചിട്ടുണ്ട്, അങ്ങനെ എന്നെ അടിച്ചിട്ടുണ്ട്, ചീത്ത പറഞ്ഞിട്ടുണ്ട് എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ആ മനുഷ്യന്റെ മുന്നിലേക്ക് വരുമ്പോ എന്താ ചെയ്യുക എന്നറിയുമോ, ഈ ഹസനത്തുകൾ അവൻ ചീത്ത പറഞ്ഞ മനുഷ്യന്റെ എല്ലാ മനുഷ്യന് വേണ്ടിയിട്ടെല്ലാ നന്മകളും അങ്ങോട്ടെടുത്തു കൊടുക്കുകയാണ്. അവൻ ഹജ്ജ് ചെയ്തതിന്റെ കൂലി, അവൻ സകാത്ത് കൊടുത്തതിന്റെ കൂലി, അവൻ എന്തെല്ലാം സൽക്കർമ്മങ്ങൾ ചെയ്തിട്ടുണ്ടോ അതിന്റെ എല്ലാം കൂലിയെടുത്തങ്ങ് കൊടുക്കുകയാണ്. ആ സമയത്ത് അവന്റെ ആ നന്മകൾ തീർന്നിന്നും പോയാൽ അതാ വന്ന ആളുകളുടെ തിന്മകൾ എടുത്ത് ഇവനിലേക്ക് ഇടുകയാണ്. എന്നിട്ടോ സുമ്മ തുരിഹ ഫിന്നാർ, പിന്നെ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ്, നരകത്തിന്റെ ഉള്ളറകളിലേക്ക് വലിച്ചെറിയപ്പെടുകയാണ്. എങ്ങനെയുള്ള ആളായിരുന്നു, ഒരുപാട് സൽക്രമങ്ങൾ ഉള്ള ആളായിരുന്നു, പക്ഷേ പാപ്പരായി പോയി. പാപ്പരായി പോകാൻ കാരണമെന്താ? മറ്റുള്ളവരെ ചീത്ത പറഞ്ഞതിന്റെ പേരിൽ, മറ്റുള്ളവരെ ചീത്ത പറഞ്ഞതിന്റെ പേരിൽ പാപ്പരായി പോയി. ചിന്തിച്ചു നോക്കണം, പാപ്പരായി, പാപ്പരായി. അപ്പൊ ഒരാളെയും ചീത്ത പറയേണ്ടതില്ല, ഒരാളെയും ചീത്ത പറയാൻ പാടില്ല, ഒരാളെയും മോശകരമായി ചിത്രീകരിക്കാൻ പാടില്ല. ദേഷ്യം വരുന്ന സമയത്ത് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചിട്ടുള്ള മാർഗം എന്തെന്നറിയുമോ, ദേഷ്യം വരുമ്പോ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്നറിയുമോ,
നിങ്ങൾ നിൽക്കുകയാണെങ്കിൽ ഒന്നിരിക്കണേ, ഇരിക്കുകയാണ് ഇരിക്കുമ്പോഴാണ് നിങ്ങൾക്ക് ദേഷ്യം വന്നതെങ്കിൽ നിങ്ങളൊന്ന് പോയി ഒന്ന് കിടക്കണേ. എന്നിട്ടും നിങ്ങളുടെ ദേഷ്യം മാറുന്നില്ല എങ്കിൽ നിങ്ങൾ പോയിട്ടൊന്ന് ഉളവ് ചെയ്യണേ. നിങ്ങളൊന്ന് ഉളവ് ചെയ്തിട്ട് രണ്ടു റക്അത്ത് നിസ്കരിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ ദേഷ്യങ്ങളും മാറുന്നതാണ്. നിങ്ങൾ ആരോടും ചീത്ത പറയാത്ത വ്യക്തിത്വമായി മാറുന്നതാണ്. എന്ന് മാത്രമല്ല, ദേഷ്യത്തെ കുറിച്ച് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് വളരെ അടിവരയിട്ട് ചിന്തിക്കേണ്ട കാര്യമാണ്. നമ്മൾ ചീത്ത പറയാൻ പോകലല്ല. അള്ളാഹുവിന്റെ ഹബീബും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുമൈക്കൽ ഇദാ പള്ളിയിലിരിക്കുമ്പോ, അതാ ഒരു മനുഷ്യൻ വന്നിട്ട്, ഒരു അഹ്റാബിയായ മനുഷ്യൻ വന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബിനെയും അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനെ ചീത്ത പറയുകയാണ്, മോശമായ കാര്യങ്ങൾ പറയുകയാണ്. അങ്ങനെ പറഞ്ഞപ്പോ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മിണ്ടാതിരിക്കുകയാണ്, വല്ലാതെ മിണ്ടാതിരിക്കുകയാണ്. അങ്ങനെ ചീത്ത പറഞ്ഞ് തിരിച്ചു പറയാതെ മിണ്ടാതിരുന്നപ്പോ പ്രവാചകന്റെ മുഖത്ത് വല്ലാത്തൊരു പുഞ്ചിരിയാണ്, പ്രവാചകന്റെ മുഖത്ത് വല്ലാത്തൊരു പുഞ്ചിരി വിടരുകയാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അത് കണ്ടു. അതിനുശേഷം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുറച്ചു നേരം കൂടി അറബി സംസാരിച്ചപ്പോ പ്രവാചകന്റെ മുന്നിൽ വെച്ച് അദ്ദേഹം തിരിച്ചു കുറച്ച് കാര്യങ്ങൾ പറയാൻ തുടങ്ങി, തിരിച്ചു കുറച്ച് ചീത്തകൾ പറയാൻ തുടങ്ങി, തിരിച്ചു കുറച്ച് കാര്യങ്ങൾ അങ്ങ് മറുപടിയായി പറയാൻ തുടങ്ങിയപ്പോ അള്ളാഹുവിന്റെ ഹബീബ് ആ പ്രവാചകന്റെ മുഖം വിവർണമാവുകയാണ്, ചുവന്ന് തുടുക്കുകയാണ്, ദേഷ്യത്തോടുകൂടി അവിടെ നിന്ന് പോവുകയാണ്. അവസാനം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രവാചകനോട് ചെന്ന് ചോദിക്കുകയാണല്ലയോ, പ്രവാചക എന്തേ അങ്ങ് ആദ്യം അങ്ങ് വല്ലാതെ പുഞ്ചിരിച്ചിരുന്നല്ലോ, പിന്നെ എന്തിനാണ് അങ്ങിപ്പോൾ ദേഷ്യത്തിലിരിക്കുന്നതെന്ന് പറയുമ്പോ അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ദേഷ്യം പിടിച്ചൊരു മനുഷ്യൻ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ ക്ഷമിക്കണേ. അങ്ങനെ ക്ഷമിച്ചാൽ നിങ്ങൾക്ക് പകരം അദ്ദേഹത്തിന് മറുപടി പറയാൻ മലക്കുകളെ അള്ളാഹു തആല നിശ്ചയിക്കും. അങ്ങനെ അങ്ങേക്ക് വേണ്ടി മലക്കുകളെ കൊണ്ടുവന്നത് കണ്ടപ്പോൾ എനിക്ക് വല്ലാത്ത സന്തോഷമായി. അതേ സമയത്ത് അങ്ങ് തിരിച്ചു പറയാൻ തുടങ്ങിയപ്പോ, അബൂബക്കറെ അങ്ങ് തിരിച്ചു പറയാൻ തുടങ്ങിയപ്പോ അവിടെ നിന്ന് മലായിക്കത്തുകൾ ഓടിപ്പോവുകയാണ്. ആ സ്ഥാനത്ത് ഇബ്ലീസ് വരികയാണ്, ഷൈത്താൻ കടന്നു വരികയാണ്. അതുകൊണ്ട് ചീത്ത പറയല്ലേ, ഒരാളെയും ചീത്ത പറയല്ലേ, ഇങ്ങോട്ട് ചീത്ത പറഞ്ഞാൽ തിരിച്ചു പറയാൻ നിൽക്കേണ്ടതില്ല, തിരിച്ചൊരാളോടും ഒന്നും പറയേണ്ടതില്ല. അള്ളാഹുവിന്റെ ഹബീബ് പറയുകയാണ്, ഏറ്റവും വലിയ ശക്തനാരെന്നറിയുമോ, അല്ലയോ സ്വഹാബ, ഏറ്റവും വലിയ ശക്തനാരെന്നറിയുമോ, സ്വഹാബ. എന്നിട്ട് അള്ളാഹുവിന്റെ ഹബീബ് വിശദീകരിക്കുകയാണ്, ദേഷ്യം വരുമ്പോ കടിച്ചു പിടിക്കുന്നവനാരോ, നാവിനെ സൂക്ഷിച്ചു പിടിക്കുന്നവനാരോ, അവനാണ് യഥാർത്ഥ ശക്തനെന്ന് അള്ളാഹുവിന്റെ ഹബീബ് സ്വഹാബാത്തുൽ കിറാമിന് വിശദീകരിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ അത് ചിന്തിക്കണം. നാവ് കൊണ്ട് വല്ലാത്ത സംസാരത്തിൽ കളവ് പറയുന്നവർ, കളവ് പറയുക അത് നാവിന്റെ ഏറ്റവും വലിയ അടുത്ത ദോഷം. എന്താണ് കളവ് പറയുക? ഒരാളെ കുറിച്ച് ആവശ്യമില്ലാത്ത അനാവശ്യമായ കാര്യങ്ങൾ പറയും. ഇതൊക്കെ നമുക്കറിയാം. കളവ് പറയുന്ന മുനാഫിഖായ മനുഷ്യന്റെ അടയാളങ്ങളിൽ വെച്ച് ഏറ്റവും ആദ്യമായിട്ട് അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് ഇദാ ഹദ്ദസ കദബ, സംസാരിച്ചാൽ കളവ് പറയുന്നവനാണെന്നാണ്. ഒരു മനുഷ്യൻ ഇങ്ങനെ കളവ് പറഞ്ഞ് കളവ് പറഞ്ഞ് കളവ് പറഞ്ഞ് അവനിങ്ങനെ കളവ് പറഞ്ഞ് അവൻ കളവ് പറഞ്ഞ് തെമ്മാടിയായി മാറുകയാണ്. ആദ്യഘട്ടത്തിൽ അവൻ തെമ്മാടിയായി മാറുകയാണ്. രണ്ടാമത്തെ ഘട്ടത്തിൽ ആ തെമ്മാടിത്തരം അവനെ മോശമായ കാര്യങ്ങളിലേക്ക് നയിക്കുകയും അങ്ങനെ അത് നരകത്തിന്റെ അടുത്തേക്ക് കൊണ്ടുവരപ്പെടാൻ അവനെ കാരണമാക്കി തീർക്കുകയും ചെയ്യും. അപ്പോ കളവ് പറഞ്ഞാൽ നരകത്തിൽ പ്രവേശിക്കുന്നത് ഉറപ്പായ കാര്യമായ കാര്യം. അതുപോലെ ഏഷണി പറയൽ, രണ്ടാളുകളുടെ ഇടയിൽ പ്രശ്നമുണ്ടാക്കുന്നതിന് വേണ്ടി അവിടെ കേട്ടതുകൊണ്ട് കുറച്ചുകൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് വരുത്തിയിട്ട് അങ്ങനെ പറയുന്ന ഏഷണി പറയലും നിങ്ങൾ ഒഴിവാക്കണേ.
അതും വല്ലാത്ത ദൂഷ്യമാണ്, അതും വല്ലാത്ത ദൂഷ്യമാ. അതുകൊണ്ടൊന്ന് ശ്രദ്ധിക്കണേ, ഏശനി വേണ്ട, പരദൂഷണം വേണ്ട. നെമീമത്ത് പറയുന്നവൻ ഒരിക്കലും സ്വർഗത്തിൽ കടക്കുകയില്ല എന്ന് പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്. ഏശനി പറയുന്നവൻ ഒരിക്കലും സ്വർഗത്തിൽ കടക്കൂല എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഏശനി വേണ്ട, കളവ് വേണ്ട, പരദൂഷണം വേണ്ട, എന്ന് വേണ്ട, ചീത്ത പറയല് വേണ്ട, നാവുകൊണ്ടുള്ള എല്ലാ കാര്യങ്ങളും ഈ റമദാനിന്റെ റഹ്മത്തിന്റെ പത്തായ ആദ്യത്തെ പത്തിലേക്ക് നമ്മൾ ഒഴിവാക്കണേ. ഇനിയുള്ള സമയങ്ങൾ നമ്മൾ ഇതെല്ലാം ഒഴിവാക്കി ജീവിക്കാൻ കഴിയണം. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ പ്രത്യേകിച്ച് റമദാൻ ശരീഫ് കടന്നു വന്നിരിക്കുകയാണ്. ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഇത് ഉണ്ടാവാതിരിക്കാൻ ശ്രദ്ധിക്കണം. അല്ലാഹു തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹു സുബ്ഹാനഹു വതആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് നൽകട്ടെ. അർഹമുർ റഹീമായ രാജസയ്യിദായ തമ്പുരാനെ ഞങ്ങളുടെ ഈ ഒരുമിച്ച് കൂടൽ കബൂലാക്കണേ. അല്ലാ, ആരെല്ലാം ആമീൻ പറയുന്നുണ്ടോ അവരുടെ എല്ലാ ആമീനുകളെയും നീ സ്വീകരിക്കണേ. അല്ലാ, ഞങ്ങളുടെ മുറാദുകളെ ഹാസിലാക്കണേ. അല്ലാ, ഞങ്ങളുടെ മക്കളെ സ്വാലിഹീങ്ങളും സ്വാലിഹാത്തുകളും ആക്കണേ. അല്ലാ, അല്ലാഹുവേ ഞങ്ങളും ഞങ്ങളോട് ബന്ധപ്പെട്ടവരും അവരുടെ എല്ലാ വിധത്തിലുള്ള ഖൈറായ മുറാദുകളും ഹാസിലാക്കണേ. അല്ലാ, അല്ലാഹുവേ ഹലാലായ ജോലി ഞങ്ങൾക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യണേ തമ്പുരാനെ. ബുദ്ധിമുട്ടിൽ കഴിയുന്ന ഒരുപാട് ആളുകളുണ്ട് തമ്പുരാനെ, അവരുടെ ബുദ്ധിമുട്ടുകളെല്ലാം നിനക്കറിയാമല്ലോ. അല്ലാ, ശാരീരികവും മാനസികവും അതുപോലെ സാമ്പത്തികവുമായ എല്ലാ പ്രയാസത്തിൽ നിന്നും അവരെയും ഞങ്ങളെയും നീ കാത്തുരക്ഷിക്കണേ. അല്ലാ, اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين بفضله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم. اللهم صل على محمد يا ربي صل عليه وسلم.